അതായത് സഹായിക്കാനായിട്ട് ബേസിക്കലി കൺസോർഷ്യമാണ്, ഐ പി ജയലലുമായിട്ടുള്ള കൺസോർഷ്യമാണ്. ജയലലിനെ പ്രതിനിധീകരിച്ച് ശ്രീ സൈമൺ തോമസ്. നമ്മുടെ മൂന്നാം റൗണ്ടിലാണ് തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പട്ടികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. 30 നഗരങ്ങളാണ് ആ പട്ടികയിൽ ഉൾപ്പെടുന്നത്. ആ 30 നഗരങ്ങളിൽ ഏറ്റവും വേഗത്തിൽ ഈ പ്രക്രിയകൾ പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുള്ള ഡയറക്ടർ ബോർഡ് ആണ് ഇതിന്റെ തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നത്. ആദ്യ ഘട്ടത്തിൽ ഒരു ചെറിയ തിരിച്ചുപോക്ക് നമുക്ക് നടത്തേണ്ടതായി വന്നു. നമ്മുടെ അടുത്ത സ്ഥാപനം കരിപ്പട്ടികയിൽ ഉൾപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം മാധ്യമങ്ങളിലേക്ക് ശ്രദ്ധയിൽ വന്നിരുന്നതാണ്. എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അത് മറികടന്നുകൊണ്ട് അടുത്ത സ്ഥാപനത്തെ തെരഞ്ഞെടുക്കുന്നതിന് ഡയറക്ടർ ബോർഡിന് സാധിച്ചു എന്നുള്ളതാണ്. ഐ പി ഗ്ലോബൽ ആണ് ആ കരാർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. 27.16 കോടി രൂപയ്ക്കാണ് അവര് തിരുവനന്തപുരം നഗരസഭയുടെ സ്മാർട്ട് സിറ്റി ഡി പി ആർ തയ്യാറാക്കുന്ന ജോലികൾ പ്രവൃത്തികൾ ചെയ്യുക. അപ്പൊ അതിന്റെ ഭാഗമായി ഒരു വർഷത്തെ സമയമാണ് നമ്മുടെ പ്രോജക്ട് പ്രപ്പോസലിന്റെ ഭാഗമായി അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ഡി പി ആർ പ്രിപ്പറേഷന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അതിന്റെ ആദ്യത്തെ 9 മാസം കൊണ്ട് ഒരു ഡി പി ആർ പ്രിലിമിനറി റിപ്പോർട്ടായി തരാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യത്തെ 1 മാസം അവര് അവരുടെ സ്റ്റാഫുകളെയും ഓഫീസൊക്കെ സംവിധാനങ്ങളൊക്കെ ക്രമീകരിക്കുന്ന ജോലിയായിരിക്കും ആദ്യം ചെയ്യുക. അടുത്ത 3 മാസം സ്ട്രക്ചറൽ അനലൈസിനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഫാസ്റ്റ് ട്രാക്കിൽ ചെയ്യാൻ വേണ്ടി കഴിയുന്ന പ്രവൃത്തികൾ ആദ്യത്തെ 4 മാസം കൊണ്ട് തന്നെ അവര് ഏകദേശ രൂപം നിർമ്മിച്ച് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആകമൊത്തം 1 വർഷം എടുത്തുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയുടെ 1,538 കോടി രൂപയുടെ സ്മാർട്ട് സിറ്റി പ്രപ്പോസൽ പരിപാടികൾ ഡി പി ആർ രൂപേണ എത്തിച്ചേരുക എന്നുള്ളതാണ് അവരുടെ ചുമതല. സമയബന്ധിതമായി ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരം നഗരസഭ ഇതിനകത്ത് 50 കോടി രൂപയോളം ഷെയർ നൽകേണ്ടതായിട്ടുണ്ട്. ആ 50 കോടി രൂപയിൽ ആദ്യ വിഹിതമായി 5 കോടി രൂപ നഗരസഭയുടെ ഷെയറായി ഇപ്പൊ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് തുക നൽകേണ്ടതായിട്ടുണ്ട്. അതിന്റെ ആദ്യ ഗഡുവായി കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ 50 കോടി രൂപ ഗവൺമെന്റ് നീക്കി വെച്ചിരുന്നു. അതിൽ നിന്നും 10 കോടി രൂപ തിരുവനന്തപുരം നഗരസഭയുടെ സ്മാർട്ട് സിറ്റി അക്കൗണ്ടിലേക്ക് ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരേണ്ട തുകയിൽ നിന്ന് 18 കോടി രൂപ അടുത്ത ആഴ്ച ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രാരംഭ മൂലധനം എന്ന നിലയിലുള്ള പ്രവൃത്തികൾ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുകയാണ്. അപ്പോൾ ഡി പി ആറിലേക്ക് നമുക്ക് കടക്കുന്നതോടുകൂടി തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു നിലയാണുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ ആദ്യഘട്ട ടെക്നിക്കൽ ടീമിലെ അംഗങ്ങളടക്കം ഇവിടെ ഹാജരുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഒരു വലിയ സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സ്മാർട്ട് സിറ്റിയുടെ സിഇഒ ഡോക്ടർ ബീന ഇ എസ് ഈ കാര്യത്തിൽ സജീവമായി ഇടപെട്ടിരുന്നു. മാഡത്തിന് വേറൊരു ചുമതല പ്രധാനപ്പെട്ട ചുമതല കൂടി ഉണ്ടെങ്കിൽ പോലും ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഒക്കെ തന്നെ വലിയ താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഈ നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചത്. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ സിഇഒയോട് സംസാരിക്കും. പ്രോജക്റ്റുകളിലേക്ക് പോകാൻ സാധിക്കാതെ അഭാവമാണ്. പി എം സിയുടെ ചുമതലയാണ് ഈ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുക, അതിന്റെ ഡി പി ആർ ഉണ്ടാക്കുക, അതിന്റെ ടെൻഡറിംഗിൽ സ്മാർട്ട് സിറ്റി കമ്പനി അസിസ്റ്റ് ചെയ്യുക. ബഹുമാനപ്പെട്ട മേയർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന പ്രോജക്ട്സ് നമുക്ക് ആദ്യത്തെ 4 മാസം, അതായത് ഒരു വശത്ത് സിറ്റുവേഷൻ അനാലിസിസ് നടത്തുമ്പോൾ പാരലൽ ആയിട്ട് എളുപ്പത്തിലുള്ള പ്രോജക്ട്സ് ചെയ്യാനുള്ള നടപടികൾ അവർ സ്വീകരിക്കുന്നുണ്ട്. 1 മാസത്തിനുള്ളിൽ തന്നെ അവരുടെ ടീമിനെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ സജ്ജമാക്കും. 4 മാസത്തിനുള്ളിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന പ്രോജക്ട്സ് നമ്മൾ ചെയ്യുന്നതാണ്. വലിയ പ്രോജക്ട്സ് നമ്മൾ ഇൻഫാക്ട് നമ്മൾ ആദ്യമായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് ഈ പ്രോജക്റ്റുകൾ എങ്ങനെ ഫേസ് ഔട്ട് ചെയ്യാം, പാരലായി ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഒന്ന് കഴിഞ്ഞ ചെയ്ത ആക്ടിവിറ്റീസ് എന്താണ് എന്നൊരു ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജി അത് 1 മാസത്തിനുള്ളിൽ തന്നെ അവർ പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എല്ലാ സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ലിമിറ്റിന് അകത്ത് വെച്ച് ചെയ്യാനുള്ള ഒരു ഡയറക്ഷനാണ് നമ്മൾ കൊടുത്തത്. ഇന്ന് രാവിലെ പ്രദേശ സംഘടന വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ടി വി സാറിനെ കണ്ടിട്ടുണ്ട്. സാറും കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇത് എത്രയും ഫാസ്റ്റായി നമ്മൾ മുന്നോട്ട് പോവുക എന്ന അതനുസരിച്ചുള്ള നടപടികൾ തീർച്ചയായും അവരുടെ ഭാഗത്തുനിന്ന് ബേസിക്കലി ഡി പി ആർ 9th മന്ത് എന്നാണ് പറയുന്നത്. അതിനെ ടെൻഡർ ചെയ്ത് കോൺട്രാക്ടറെ കൊണ്ടുവരുന്നത് 12ാം മാസത്തിനുള്ളിൽ കഴിഞ്ഞു. ആക്ച്വൽ നിർമ്മാണം 12ാം മാസം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സും എളുപ്പത്തിൽ ചെയ്യാവുന്ന പ്രോജക്ട് നമ്മൾ 4 മാസത്തിനുള്ളിൽ തന്നെ. പക്ഷെ മേജർ വർക്കുകൾ റോഡ് അങ്ങനത്തെ വലിയ വർക്കുകൾ 1 വർഷം 12 മന്ത്സ് കഴിഞ്ഞിട്ടായിരിക്കും.
Global Limited is a leading development sector and management. Smart city work is concerned, we are already working in four other smart cities, which is two in MP, Jabalpur, Ujjain, and one on your own Kochi we are working, and one project in Tumakuru. So this is our fifth smart city work which we are doing. And as Madam said, that we will be building on our existing knowledge base on working on the smart cities. We have an in-house team also beside the city PMC. We have an in-house team which will be helping till the time we mobilize, we gear up. So in-house team and help so that we actually pick up early work projects and we gain experience from the other smart city work and help the city take up whatever lag has happened. We will try to catch up that lag and let us see how fast we move on some of these projects. And especially on the early work projects, which Madam is saying, I think 3 to 4 months we will be starting, we will be actually showing some of the results from these projects. Of course, some of the projects like smart roads and the larger projects will take time because you will have to do a survey and you have to do the proper but some of these projects will not be large scale survey, will be starting a little earlier than the MCS speaking. Thank you.